എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലഡാക്കിൽ നിന്ന് കാർഗിൽ വാർ മെമ്മോറിയൽ കാണാൻ പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ കുഞ്ഞിന് വയ്യാതായ ഒരു സമയമുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കുഞ്ഞിന് പാറോ എന്ന് പറയുന്ന വൈറസ് ഉണ്ട് കേട്ടോ. അവർക്ക് വയ്യാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു, പക്ഷേ നമുക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതേ ലഡാക്കിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കാർഗിൽ വാർ മെമ്മോറിയൽ കാണാൻ വേണ്ടി പോകുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ചേട്ടൻ കുഞ്ഞിന് കഴിക്കാനായിട്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഭയ്യ അപ്പം നമുക്ക് ചെറിങ് പുഞ്ചോക്ക്. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ പരിചയപ്പെട്ടാണ് കേട്ടോ. ഭയ്യ ഇതർ നമുക്ക് ഇതർ പ്ലേസ് ബത് കർബു. അപ്പം ഇത് ബത് കർബു എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അതെ, ഇപ്പം വെയിൽ അവിടെ വന്നു കേട്ടോ. സൂര്യൻ ഉദിച്ചുദിച്ച് വന്നു. സമയം ഇപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ ഫോൺ ഓൺ ആവുന്നില്ല. 6:25 കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. കംപ്ലീറ്റ് മലനിരകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഗിലിലേക്കാണ്. നമ്മുടെ കാർഗിൽ വാറൊക്കെ നടന്ന സ്ഥലം നമ്മളിവിടെ നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്ഥലം ഒരു രക്ഷയുമില്ല, ഭയങ്കര മനോഹരമാണ് കേട്ടോ. നിങ്ങൾ ഇന്നലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചേട്ടനെടുക്കുന്ന ഇന്നലെ ഇറങ്ങി, നമ്മൾ ഇറങ്ങിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ഇവിടെ ചെറിയ മഴ പെയ്യുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ കുറച്ച് അടിച്ചുവിട്ട് ഇങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നലെ നമ്മൾ ചേട്ടനെടുക്കുന്ന ഇറങ്ങി ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ എത്തി കേട്ടോ. ഒക്കെ ആകുമ്പോൾ നമ്മളിത് ഇവിടെ എത്തി. രണ്ട് ബ്രോ, ഹൈ ബ്രോ, ഞാൻ അബീദ്, അബീർ എന്നാണ് കേട്ടോ പേര്. ഗിദർച്ചയായ ഓക്കെ, കാശ്മീർ. ഓക്കെ, അപ്പം എന്താ ഈ ഒരു റൂട്ട് പോകുന്നത് കാശ്മീരിലേക്കാണ്. കാശ്മീർ റൂട്ട് അച്ഛേ, റൂട്ട് അച്ഛേ. ഓക്കെ ഓക്കെ, നമ്മളിത് ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് രാവിലെ തന്നെ ഇനി നമ്മൾ ഇവിടുന്ന് പതുക്കെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇതേ ചാർജ് ഇവിടുന്ന് ചേട്ടൻ കൊടുത്ത് ചപ്പാത്തി കഴിച്ചുകൊണ്ട് ഇപ്പുണ്ട്. എല്ലാവരും കമൻ്റ് ഇടുന്നത് കണ്ടായിരുന്നു, ചാർലിക്ക് പുതിയ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. എന്തായാലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. ഇനിയിപ്പം ഇവിടുന്ന് പോകുന്ന വഴിക്കൊന്നും കടകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പം ഒരു മാർക്കറ്റൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അയ്യോ, ഫുള്ള് ചാർലി അടിപിടിക്ക് പോലെ ഹൈറ്റ് ഉണ്ട്. കുഞ്ഞൻ ഇവിടുന്ന് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ വണ്ടിക്ക്. ഓക്കെ, നമ്മളിത് ഇവിടുന്ന് പതുക്കെ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇറങ്ങിയിട്ട് കാണാം. ഹൈ ബ്രോ. അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് പരിചയപ്പെട്ട കേട്ടോ. നമ്മളിത് ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ചു. അപ്പൊ നമ്മൾ ഇവിടുന്ന് പതുക്കെ പോകണം. അപ്പൊ ഇതിലത്തെ കാശ്മീർ. ഓക്കെ, അപ്പൊ ഇവര് കാശ്മീരിൽ നിന്ന് ലഡാക്കിലേക്ക് പോകുന്നവരാണ് കേട്ടോ. ഓക്കെ, നമ്മളിതിനെ ഇവിടുന്ന് പതുക്കെ രണ്ടുപേരെയും തട്ടി വണ്ടി കയറണം, ഇവിടുന്ന് പോകണം. കുഞ്ഞാ, ഏ കുഞ്ഞാ, കണക്കുന്നുണ്ടോ കുഞ്ഞാ? ഏ അയ്യോ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് പതുക്കെ പോവാം കേട്ടോ. ഓക്കെ ഭയ്യാ, താങ്ക് യു. പതുക്കെ ഇറങ്ങാൻ പോവാണ് കേട്ടോ. ചാർലിനും കുഞ്ഞിനെയും വണ്ടിയിൽ വെച്ചു. ഹൈ. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് പതുക്കെ ഇറങ്ങുമ്പോൾ കാണാം. അപ്പോൾ ഇവിടുത്തെ പൂക്കളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും, ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതെ, അയ്യോ, സമയപ്പം ഏകദേശം 7:00 കേട്ടോ. ഓക്കെ ഭയ്യ, ബൈ. തണുപ്പിന് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, വലിയ പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് പതുക്കെ മുന്നോട്ട് പോവാം. ഒരു രക്ഷയില്ല.
അടിപൊളി. താഴെ കൂടി ചെറിയൊരു നദി ഒഴുകുന്നുണ്ട്, നദിയല്ല ചെറിയൊരു പുഴ എന്നൊക്കെ വേണേൽ പറയാം. താഴെയൊക്കെ എന്തൊക്കെയോ കൃഷികൾ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ, പൂക്കളുടെ കൃഷിയാണ്, നല്ല മഞ്ഞ പൂക്കൾ. അങ്ങോട്ടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, അതിനിടയിൽ ചെറിയ ചെറിയ വീടുകൾ കാണാം കേട്ടോ. ഭയങ്കര രസമുണ്ട്, ഓരോ വില്ലേജിലും ഇങ്ങനെ അടുപ്പിച്ച് 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 കുറേ വീടുകളും കുറേ കൃഷിസ്ഥലം, അവരുടെ പശുക്കൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിലൊക്കെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ അതിൻ്റെ ഇടയിൽ പോയിട്ട് നമുക്ക് സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റും പറ്റും കേട്ടോ. ചാരിക്കുട്ടി ചാറിൽ പുറകിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റോഡ് എന്ന് പറയുന്നത് മണാലിയിലെ റോഡ് പോലെയൊന്നുമല്ല. മണാലിയിൽ നിന്ന് നമ്മൾ ലഡാക്കിലേക്ക് വരുന്ന റോഡ് എന്ന് പറയുന്നത് റോഡ് ഉണ്ടായിരുന്നില്ല. ഇവിടുത്തേക്ക് അടിപൊളി റോഡാണ് കേട്ടോ, യാതൊരുവിധ പ്രശ്നവും ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, എല്ലാം നല്ല അടിപൊളി റോഡാണ്. പക്ഷേങ്കിൽ ഇടുങ്ങിയ റോഡാണ് കേട്ടോ, ലോറികൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത്രേ ഉള്ളൂ. വളവും തിരിവുമുള്ള റോഡാണ്, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ മീഡിയയില്. നമ്മളിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മണാലിയിൽ നിന്ന് ലഡാക്കിലേക്ക് വന്നപ്പം കമ്പ്ലീറ്റ് കാഴ്ചമായിരുന്നു. അപ്പോഴത്തേക്ക് കുറേ ആടുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആടിൻ്റെ രോമം തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും, നല്ല വലിയ രോമമാണ് കേട്ടോ. ചാർജ് കണ്ടു. ഇവിടെ ബോർഡ് ഉണ്ട് കേട്ടോ, ശ്രീനഗർ 263 കിലോമീറ്റർ, ബാൽട്ടാൽ 170 കിലോമീറ്റർ, ദ്രാസ് 121 കിലോമീറ്റർ, കാർഗിൽ 63 കിലോമീറ്റർ. അപ്പം 63 കിലോമീറ്റർ കൂടി പോകണമെങ്കിൽ നമുക്ക് കാർഗിൽ വാർ മെമ്മോറിയലിൻ്റെ അടുത്തെത്തും കേട്ടോ. നല്ല വെയിലടിക്കുക, നല്ലൊരു സുഖമുണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ അല്ലേ ആരും ചാരു ശരിക്കും യാത്ര എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുഞ്ഞൻ കൂടുതലും ഉറക്കമാണ്, കുഞ്ഞൻ മെയിനായിട്ട് ഫുഡിൻ്റെ കാര്യത്തിലാണ് ആൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫുഡ് ആര് കാണിച്ചാലും ആ വഴി പോവും. അതുകൊണ്ട് നമ്മളിവിടെ നമ്പിലാസ് എന്ന് പറയുന്നൊരു പാസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 12,198 സീറ്റിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹൈ ബ്രോ, ഹൈ, ആൾക്കാ നമുക്ക്. ഓക്കെ, നമുക്കില്ലാ പാസ്. ഓക്കെ, കേരള യൂട്യൂബ് നമ്മുടെ വീഡിയോ ഒരു കണ്ടിട്ടുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഐ ഫ്രം കേരള. കേരള സേ. നമ്മളെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ടോ ഐ ലവ് നമുക്കില്ല. ജമ്മു ലഡാക്ക്. ഓക്കെ ഓക്കെ, we are all the local. Oh, okay, okay, bye. Okay, okay, bye. Okay, okay, bye. Okay, okay, bye. Okay, okay, bye.
സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ആളെ മാത്രം കാണുന്നില്ല, സംഭവം തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നോളുക്ക് മനസ്സിലാവും നല്ല കിടിന സ്ഥലമാണ് കേട്ടോ. അടിപൊളിയൊരു ഗ്രാമം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം. ഇവിടെ ആരും കാണുന്നില്ല കേട്ടോ. എന്ത് പറ്റി? ഓക്കെ, നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം, ആരെങ്കിലും വരുമോ ഇല്ലയോ നോക്കാം. നമുക്ക് അപ്പോൾ ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കംപ്ലീറ്റ് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ഒരുപാട് ചെടികളും അതിലെ കൂടി എന്തോ പുഴ എന്തോ പോകുന്നുണ്ട് കേട്ടോ. നല്ല സ്വർഗം പോലത്തെ സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒറ്റ നോട്ടത്തിലാണ് ഇവിടെ ജീവിക്കുമ്പോൾ എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, ഓക്കെ, ഇത് താഴെ അവരുടെ വീടോ അങ്ങനെ എന്തോ ആണ്. ഇനി ഇവിടുന്ന് കാർഗിൽ എത്താനായിട്ട് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ. വണ്ടിയിൽ നന്നായിട്ട് കാറ്റ് കുറവുണ്ട്, അടിച്ചിട്ടേ പോകുന്നുള്ളൂ എന്തായാലും. നമുക്കേ ഓക്കെ, അപ്പോൾ നമ്മൾ ചേട്ടനെ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് വിളിച്ചു കേട്ടോ. തൊട്ട് താഴെ തന്നെയാണ്. ഞാൻ കേരളസിയായ എയർ കമ്മേ ബാക്ക് ബാക്ക് ടയർ. ആ कहाँ कटोगे ये? नॉर्मल है, देसी है. देसी यहाँ का है, वो उधर का केरला से. केरला का है? हाँ, बहुत अच्छा. थैंक यू, बहुत अच्छा. നമുക്ക് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ബഹുത്ത് അച്ഛ എന്നൊക്കെ പറയുന്നു. ഇത് ചേട്ടൻ എയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് എയറിൻ്റെ കണക്കുണ്ട്. ബാക്കിൽ 32 ആണ് കേട്ടോ. ഇവരുടെ ഭാഷയിൽ എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫോണിൽ അടിച്ചിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ സംഭവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അളവിൽ അടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു വണ്ടി പൊങ്ങാനുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോഴേ നമ്മൾ കാറ്റൊക്കെ അടിച്ചിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ സൈഡിൽ നോക്കുവാണെങ്കിൽ ഗോതമ്പിൻ്റെ വയലാണ് കേട്ടോ കാണുന്നത്. അടിപൊളി നടുക്ക് ചെറിയ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടുത്തെ എല്ലാ വീട്ടിലും തന്നെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേച്ചി നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, വളരെ ഇടുങ്ങിയ റോഡാണ് കേട്ടോ. ലോറി ഒക്കെ കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. നമ്മൾ ഏകദേശം കാർഗിൽ എത്തി കേട്ടോ. കാർഗിൽ എത്തിയിട്ടുണ്ട്. കാർഗിൽ വാർ മെമ്മോറിയലൊക്കെ എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. നമുക്ക് ഇവിടെ നിന്ന് തപ്പി നോക്കാം. എനിക്ക് തോന്നുന്നു റോഡ് സൈഡിൽ തന്നെ കുറച്ച് കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹായ്, എല്ലാവരും ചാർലിനും കുഞ്ഞിനെയും നോക്കുന്നുണ്ട് കേട്ടോ. ഈ വണ്ടി എന്താ ഇവിടെ നിർത്തിയിട്ടേക്കുന്നത്? ഓക്കെ, അപ്പോൾ അതെ നമ്മൾ കാർഗിൽ എത്തി കേട്ടോ. കാർഗിൽ വാർ മെമ്മോറിയൽ ഇവിടുന്ന് കുറച്ചും കൂടി പോകണം. ഞാനിവിടുത്തെ കാർഗിൽ വീടും ഇവിടുത്തെ വില്ലേജുകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു ഹൈറ്റിൻ്റെ മുകളിലാണുള്ളത്. ഇവിടെ താഴോട്ട് നോക്കുമ്പം ഉള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. അമ്പോ, കംപ്ലീറ്റ് വീടും കടകളും എന്തൊക്കെയാണ് കേട്ടോ. ഇത് അങ്ങോട്ടൊക്കെ ഒരുപാട് ഒരുപോലത്തെ വീടുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പോകേണ്ടത് ആ റൂട്ടിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മല താഴെ കൂടി ഇറങ്ങിയിട്ട് ഇതേ ആ താഴെ കൂടി കാണുന്ന റോഡിൽ കൂടെയാണ് എനിക്ക് പോകാനുള്ളത്. ഇത് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നിരന്ന് വീടാണ് കേട്ടോ. അയ്യോ, രക്ഷയില്ല. ഓക്കെ, നമ്മളെ വണ്ടി അവിടെയുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിനി പതുക്കെ താഴോട്ടേക്ക് പോവാം. താഴെ എന്താണ് കാഴ്ച എന്നൊക്കെ പോയി നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കറക്റ്റ് കാർഗില്ലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാർഗിൽ വാർ മെമ്മോറിയൽ ഉള്ള സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേങ്കിൽ കാർഗിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അപ്പുറമാണ് ഈ ഒരു മെമ്മോറിയൽ ഉള്ളത് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ദ്രാസ് എന്നൊക്കെ പറയുന്ന സ്ഥലത്തിനടുത്താണ് ഈ ഒരു മെമ്മോറിയൽ ഉള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരുപാട് ദൂരം പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നില്ല, കാരണം ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാർഗിലിൽ തന്നെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഇവിടുന്ന് മെമ്മോറിയൽ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്റ്റേ നമുക്ക് തപ്പി കണ്ടുപിടിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബായ്.
ഉണ്ടാവും.